ബാലേട്ടൻ വന്നിട്ട് എല്ലാവരടുത്തും പറഞ്ഞിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ എല്ലാവരടുത്തും എടുത്തു കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞു. എല്ലാവരും കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും പറഞ്ഞത് വിഷു കൈനീട്ടമായി ലാലേട്ടൻ കൊടുത്ത ആ ഗോൾഡ് കോയിൻ ആണ് പ്രിയപ്പെട്ടത് എന്നാണ് മിക്കവരും പറഞ്ഞത്. എന്നിട്ട് ചിലരടുത്ത് ലാലേട്ടൻ ചോദിച്ചിരുന്നു, ഇതിലൊരു അവാർഡ് മറ്റൊരാൾക്ക് കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആർക്കു കൊടുക്കും, എന്തു കൊടുക്കും എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശോഭയുടെ അടുത്ത് ചോദിച്ചു, ശോഭയുടെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഇതിലൊരു എണ്ണം ഒരാൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആർക്കു കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ അതില് അവിടെ ശോഭ പറഞ്ഞത്, അതിലത്തെ ബെസ്റ്റ് സുഖിപ്പിക്കൽ അവാർഡ് അത് ഞാൻ അഖിലിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഖിലിന്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന ശോഭനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ആഹാ, അതാണ് ഏറ്റവും രസമായൊരു സന്ദർഭം എന്ന് പറയുന്നത്. ഏറ്റവും നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ വിവാദ അവാർഡ് എന്നുകൂടി പറയേണ്ടി വരും. ഏറ്റവും വിവാദമായ ഒരു വാക്കായിരുന്നു സുഖിപ്പിക്കൽ എന്ന് പറയുന്ന വാക്ക്. അതിന്റെ പേരിൽ ആ ഹൗസിനുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അത്രയും വലിയൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് സുഖിപ്പിക്കൽ എന്ന് പറയുന്ന അവാർഡിന്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. വേർഡ് സുഖിപ്പിക്കൽ, ആ അവാർഡാണ് അവിടെ അഖിലിനെ ശോഭ വെച്ച് നീട്ടിയത്. അത് അഖിലെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ സുഖിപ്പിക്കൽ എന്നുള്ളത് പറയുന്ന ആ ഒരു വേർഡ് അഖിൽ ശോഭയുടെ അടുത്ത് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അത്രയും വലിയൊരു വിഷയമായിരുന്നു. പിന്നീട് അത് ലാലേട്ടൻ വന്ന് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ച് രണ്ടുപേരടുത്ത് സംസാരിച്ച് സോൾവ് ചെയ്യുകയും അതിന്റെ പേരിൽ പിന്നീട് ശോഭ പലതവണ മാരാരടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ ഔദാര്യത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവുകയും ചെയ്തു. അവിടെ എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ടാണ് ശോഭ അവിടെ നിൽക്കുന്നത് എന്നും അതുപോലെ തന്നെ ബിസിനസിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സുഖിപ്പിക്കൽ എന്നുള്ളൊരു വേർഡ് അവിടെ അഖിൽ ഉപയോഗിച്ചതിനെ മറ്റൊരു അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോകുകയും വലിയ വലിയ വിവാദങ്ങൾ ആ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ അവാർഡാണ് ഇപ്പോൾ അവിടെ ശോഭ മാരാർക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മാരാർ അത് വളരെ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു, അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരു മടിയും അവിടെ മാരാർ അത് വാങ്ങിക്കുന്നതിൽ കാണിച്ചിരുന്നില്ല, ചിരിച്ചുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. എന്തായാലും ആ വിവാദ അവാർഡ് ഇപ്പോൾ ശോഭ അഖിലിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ശോഭയുടെ പേരിലുണ്ടായിരുന്ന ആ സുഖിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും മാരാർക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട് എന്തായാലും ശോഭ.